கண்டவர் கண்டில்ல, கேட்டவர் கேட்டில்ல, சிலர் கண்டிட்டே மிண்டில்ல, சிலர் மிண்டிட்டோ கேட்டில்ல. தொட்டு தொட்டில் என்னொரு மட்டில் வார்த்தைகள் தருகிட காட்டும் நேரம் கண்ணட வச்சாட்டே. നമസ്കാരം. ജീവിതം പെരുന്നാളാകുന്നത് ബലിയാകുമ്പോഴാണ്. മക്കളെ ആറ്റുനോറ്റു വളർത്താനായി ജീവിതം ബലിയായി സമർപ്പിക്കുന്ന മാതാപിതാക്കളെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന ഈ വർത്തമാനകാലത്ത് ബലിപ്പെരുന്നാളിൻ്റെ സന്ദേശം അർത്ഥപൂർണമാവുകയാണ്. ഏവർക്കും കട്ടിക്കന്നഡയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കേരളത്തിൻ്റെ വെള്ളം മാത്രമല്ല, കേരളത്തിൻ്റെ സൗഭാഗ്യവും ചുളുവിൽ അടിച്ചെടുക്കുകയാണ് തമിഴകം. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകൾ മൊത്തക്കച്ചവടക്കാർ തമിഴകത്തേക്ക് കടത്തുന്നതിനാൽ കേരളത്തിലെ ലോട്ടറി ചില്ലറ വിൽപ്പനക്കാർ പട്ടിണിയിലാവുന്നുവെന്ന് വാർത്ത. കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് ലോട്ടറി ടിക്കറ്റുകൾ കൂടുതലായും വിറ്റഴിക്കപ്പെടുന്നത്. ജില്ലയിലെത്തുന്ന 470,000 ലോട്ടറി ടിക്കറ്റുകളിൽ 420,000 ലോട്ടറി ടിക്കറ്റുകളും തമിഴകത്തേക്ക് മറിച്ചു കടത്തുകയാണ് മൊത്തക്കച്ചവടക്കാർ. ഇതുമൂലം നൂറുകണക്കിന് വരുന്ന ചില്ലറ വ്യാപാരികൾക്കായി വീതിക്കപ്പെടുന്നത് 50,000 ലോട്ടറി ടിക്കറ്റുകൾ മാത്രമാണ്. ഇവിടെ ഈ പാവപ്പെട്ട കൈകാലില്ലാത്തവർക്കും കണ്ണില്ലാത്തവർക്കും ടിക്കറ്റ് ഇവന്മാർ കൊടുക്കുന്നില്ല. കടക്കാർ ചെറുകിട ചെറുകിട കച്ചവടക്കാർക്ക് ഉപജീവിതം അന്നാന്ന് കഴിഞ്ഞു പോകുന്ന ഒരാൾക്കും ഇവർ ടിക്കറ്റ് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ DC കൊടുക്കണം, ബോണസ് കൊടുക്കണം. അത് കൊടുക്കാണ്ടിരിക്കുകയും വില കൂട്ടി വിൽക്കാനും വേണ്ടിയിട്ടാണ് ഈ തമിഴ്നാട്ടിലേക്ക് ടിക്കറ്റ് ഇവർ കടത്തുന്നത്. തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധനം നിലവിലുള്ള സാഹചര്യത്തിലാണ് കേരള ഭാഗ്യക്കുറി അതിർത്തി കടക്കുന്നത്. അവിടെ ഇരട്ടി വിലയ്ക്കാണ് കേരള ഭാഗ്യക്കുറി ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നത്. ലോട്ടറി ചില്ലറ വിൽപ്പനക്കാരുടെ പരാതികൾ പരാതികളായി തുടരുകയും കള്ളക്കച്ചവടം കള്ളക്കച്ചവടമായി തുടരുകയും ചെയ്യുമ്പോൾ ഭാഗ്യദേവതയും അതിരു കടക്കുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ 2 എപ്പിസോഡിന് കൊടിയേറിയിരിക്കുന്നു. ഇത് പണക്കാർക്ക് വേണ്ടിയുള്ള പരിപാടിയല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. പ്രതിപക്ഷത്തിനാകട്ടെ സർക്കാരിൻ്റെ പണക്കാർക്ക് വേണ്ടിയുള്ള പരിപാടികളെ ചെറുക്കുന്നതിനല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ആകെയുള്ള ഈ പരിപാടി ചെറുക്കുന്നതിനാണ് അത്യുത്സാഹം. ജനസമ്പർക്ക പരിപാടി സംബന്ധിച്ച് ഇപ്പോൾ നടത്തുന്ന ഈ പരിപാടി ഒരു കബളിപ്പിക്കൽ നാടകമാണ് എന്നുള്ളത് കൊണ്ട് ഈ മുഖ്യമന്ത്രി ജനങ്ങൾക്കിടയിൽ നിന്ന് വളരെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ആ ഒറ്റപ്പെട്ട ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് നേരെ നടത്തുന്ന ഒരു വെല്ലുവിളിയാണ് ഈ ജനസമ്പർക്കം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ തട്ടിപ്പ് പദ്ധതി. കഴിഞ്ഞ വർഷം നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ എല്ലാ സ്ഥലത്തും ഇടതുപക്ഷം എല്ലാം സഹകരിച്ചിട്ടുണ്ട്. ഈ വർഷം ഞങ്ങൾ മുഖ്യമന്ത്രിയെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജനസമ്പർക്ക പരിപാടി എന്ന പേര് നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ഈ തട്ടിപ്പ് പരിപാടി നടക്കുന്ന എല്ലാ സ്ഥലത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടതായിട്ട് വരും. കൊടിയേരിക്ക് മറുപടിയുമായി എത്തി പതിവ് പോലെ MM ഹസൻ. ജനസമ്പർക്ക പരിപാടിയെ തടയാനോ തകർക്കാനോ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇതിനെ തടയാനും തകർക്കാനുമുള്ള ഏത് തരത്തിലുള്ള സമരങ്ങളും അങ്ങേയറ്റം അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. എന്നാൽ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിക്കായി കാസർഗോഡ് ജില്ലയിലെ കടലാടിപ്പാറയിൽ സംസ്ഥാന സർക്കാർ കണ്ടുവച്ച 200 ഏക്കർ ഭൂമി മുംബൈ ആസ്ഥാനമായുള്ള ഒരു കമ്പനിക്ക് ബോക്സൈറ്റ് ഖനനത്തിനായി അനുമതി നൽകാൻ നീക്കം നടക്കുന്നു. ഇക്കാര്യത്തിൽ തിരിഞ്ഞു നോക്കാൻ ഹസനുമില്ല, കൊടിയേരിയുമില്ല. ജനങ്ങളുടെ വയറ്റത്തടിക്കുന്ന കലാപരിപാടിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന കലാപരിപാടിയും മുറക്ക് നടക്കുന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും വാചക കസർത്തുകൾ നടത്തി കാലം കഴിക്കുന്നു.
പി സി ജോർജും ഗണേഷ് കുമാറും കേരളത്തിന്റെ നീറുന്ന നാറുന്ന പ്രശ്നമായി തുടരുന്നു. ആര് നിയന്ത്രിക്കാൻ? എന്റെ കൂച്ചും മരങ്ങൊന്നും എനിക്ക് എന്റെ നേരെ വേണ്ട, അതൊക്കെ വേറെ സ്ഥലം പോയി തപ്പിക്കണം. ക്യാബിനറ്റ് രഹസ്യം ചോർത്തുന്ന വൃത്തികെട്ട മനസ്സിന്റെ ഉടമകൾ അതിനകത്തുണ്ട്, അതിനെ കണ്ടെത്തണം, അപ്പോ ഈ ക്യാബിനറ്റ് നന്നാവും. ആര് നിയന്ത്രിക്കാൻ? ആര് നിയന്ത്രിക്കാൻ? സഹികെട്ട കെ മുരളീധരൻ പി സി ജോർജിനെതിരെ പടവാളെടുക്കുന്നു. ഇനി വെട്ടൊന്ന് മുറി രണ്ട് എന്നാണ് മുരളീധരന്റെ തീരുമാനം. പി സിയെ കോൺഗ്രസ് പ്രവർത്തകർ കൈകാര്യം ചെയ്യുമെന്ന് ഗാന്ധിയൻ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കെ മുരളീധരൻ വെല്ലുവിളിക്കുന്നു. ഇനിയിപ്പോ ഇത് രണ്ടിലൊന്ന് ആലോചിക്കണം. ഒന്നുകിൽ പി സി ജോർജിനെ അദ്ദേഹത്തിന്റെ പാർട്ടി നിലക്ക് നിർത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ ഈ മുന്നണിയിൽ വെച്ചുകൊണ്ടിരിക്കണമെന്ന് യു ഡി എഫ് നേതൃത്വം തീരുമാനിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. പി സി ജോർജിനെ ഗാന്ധിയന്മാർ കൈകാര്യം ചെയ്യാനുള്ള നീക്കത്തിനെതിരെ ഉടൻ വരുന്നു ഒരു മാണിയൻ മറുനീക്കം. പി സി ജോർജിനെ മാണി സാർ ആവശ്യത്തിന് നിയന്ത്രിക്കുന്നുണ്ടെന്നും ഗാന്ധിയന്മാർ കൈകാര്യം ചെയ്യേണ്ടതില്ല എന്നൊരു ഒളിയമ്പ്. പി സി ജോർജിനെ നിയന്ത്രിക്കുന്നുണ്ട്, പക്ഷെ നിയന്ത്രണം വിട്ട് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളോട് എനിക്ക് യോജിപ്പില്ല. കെ പി സി സി നേതൃത്വത്തെ അവർക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ്. അങ്ങനെയുള്ള പ്രസ്താവനകൾ നമ്മൾ തീർച്ചയായിട്ടും വളരെ കരുതലോടുകൂടിയേ നടത്താവൂ, അതിൽ മിതത്വം പാലിക്കണം. പി സി ജോർജിനെ നിയന്ത്രിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരെ നേരെയാക്കാൻ മുഗൾ വാസനിക് പഠിച്ച പണി പതിനെട്ടും പയറ്റിക്കൊണ്ടിരിക്കുന്നു. മുഗൾ വാസനിക്കിനെ നേരെയാക്കാൻ കോൺഗ്രസ്സുകാർ 19-ാമത്തെ അടവും പുറത്തെടുക്കുന്നു. പൊടുന്നനെ രമേശ് ചെന്നിത്തല താൻ കെ പി സി സി പ്രസിഡന്റാണെന്ന മഹാസത്യം ഓർത്തുപോകുന്നു. ദാ ഇങ്ങനെ ഇനിയും കോൺഗ്രസിനെതിരായി ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളും അസഭ്യങ്ങളും പറഞ്ഞാൽ അതിനെ ശക്തമായി നേരിടുമെന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. അത് നമ്മുടെ ദൗർബല്യമായി ആരും കാണരുത്. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ അതിനെ ശക്തമായ നിലയിൽ തന്നെ അത് നേരിടുമെന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന ജനസമ്പർക്ക പരിപാടിക്ക് മുന്നേ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലൊരു സമ്പർക്കമുണ്ടാക്കാൻ ഒന്നും ചെയ്യാതെ മുഗൾ വാസനിക് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. See, matters which are internal will remain internal, and I'm afraid I will not be able to say anything on these type of things. If two things we keep in mind, one, our unflinching commitment to the basic principles of our party, unflinching commitment to our basic principles, to our leadership, and second is കുടങ്കമഴ്ത്തി വെച്ച് വെള്ളമൊഴുക്കുകയാണ് മുഗൾ വാസനിക്ക്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവർ എന്ന പച്ച മലയാളത്തിലെ ചൊല്ലിന്റെ അർത്ഥം പിടികിട്ടാത്ത ഈ സാറന്മാരെ ആംഗലേയത്തിലും ഹിന്ദിയിലും ഗുണദോഷിച്ചിട്ട് എന്തുണ്ട് കാര്യം? കേരളത്തെ എങ്ങനെയെങ്കിലും കരകയറ്റാനായി ആവിഷ്കരിച്ച എമർജിംഗ് കേരളയിലും കടന്നുകൂടിയത് തരികിടകൾ. എമർജിംഗ് കേരള വഴി കെ സി ബിയുമായി കരാറുണ്ടാക്കിയ കൊറിയൻ കമ്പനിയുടെ ആസ്ഥാനം പാലക്കാട് ജില്ലയിലെ ഒലവക്കോട്ടുള്ള വാടകമുറി. 330 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഇൻവെസ്റ്റ്മെൻ്റ് അവർ നടത്താമെന്നും ആദ്യത്തെ 30 MW ഇലക്ട്രിസിറ്റി 6 മാസത്തിനകം സപ്ലൈ ചെയ്ത് തുടങ്ങാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. 3.25 rupees അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്ന തുകയോ ഏതാണോ കുറവ് അതിനായിരിക്കും ഈ വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിന് തരാൻ പോകുന്നത്. കേരളീയരായ കൊറിയക്കാർ അല്ലെങ്കിൽ കൊറിയക്കാരായ കേരളീയർ ഉടമകളായുള്ള ഹാങ്ജോങ് എന്ന ഈ കമ്പനി കെ സി ബിക്ക് 3.25 rupees നിരക്കിൽ 330 MW വൈദ്യുതി നൽകാമെന്നാണ് കരാറുണ്ടാക്കിയത്.
കരാറുണ്ടാക്കിയപ്പോൾ കെ എസ് ഇ ബിയിൽ കെട്ടിവെച്ച 1 കോടി രൂപ തിരികെ വാങ്ങാൻ നടക്കുന്നു കൊറിയക്കാരുടെ ഈ ഹാങ്ജോങ് കമ്പനി. വേണ്ടാത്ത കാര്യങ്ങൾ വൃത്തിയായി ചെയ്യുന്നതിൽ ബഹുമിടുക്കന്മാരാണ് എന്ന പോലെ തന്നെ വേണ്ടുന്ന കാര്യങ്ങൾ വൃത്തികേടായി ചെയ്യുന്നതിലും ബഹുമിടുക്കന്മാരാണ് നമ്മുടെ കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ. 1992 എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആലപ്പുഴ സ്വദേശി എസ് സുരേഷ് കുമാറിന് അന്നത്തെ നയനാർ സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയുടെ ഇനാം നാളിതുവരെ കൊടുത്തില്ല നമ്മുടെ സാറന്മാർ. അന്ന് നയനാർ സർക്കാർ ഇരിക്കുമ്പം 5 ലക്ഷം രൂപ എനിക്ക് പ്രഖ്യാപിച്ചതാണ്, പ്രഖ്യാപിച്ചിട്ട് അത് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്ത്യ ടിബറ്റൻ ബോർഡർ പോലീസിൽ ജീവനക്കാരനായിരുന്നു അന്ന് സുരേഷ് കുമാർ. അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി, പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ സംഘത്തിൽ ഇടം കിട്ടി. നിരവധി പരാതികൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത് സുരേഷ് കുമാർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ 1 ലക്ഷം രൂപ സഹായമായി ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ആലപ്പുഴ വെച്ച് ഉണ്ടായിരുന്നപ്പം 1 ലക്ഷം രൂപ അനുവദിച്ച് ഓർഡർ വന്ന് തിരുവനന്തപുരത്ത് ദർബാർ ഹാളിൽ വെച്ച് 1 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് കിട്ടി. അല്ലാതെ അന്ന് 5 ലക്ഷം പറഞ്ഞതാണ്, 1 ലക്ഷം രൂപ ഇപ്പം കിട്ടിയിട്ടുള്ളൂ. ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ടെൻസിങ്ങിനും ഹിലാരിക്കും നൽകിയ സ്വീകരണം കണ്ട് നമ്മൾ നാണിക്കണം. And this was just one example of how a pair rope together are a unit and how one is always protecting the other. I was leading down the ice fall and when I was crossing a crevasse, a large lump of ice gave way on which I was standing and I set off down a crevasse. Well, Tenzing, who was following, had the rope tight in a very short time and pulled me up, so I didn't go very far. രണ്ടിൽ മാത്രമല്ല, വീണ്ടും 96 എവറസ്റ്റ് കീഴടക്കിയ സുരേഷ് കുമാർ എന്ന ആ മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ കീഴടക്കി ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കേരളീയർ. മദ്യവർജന നിർമ്മാർജ്ജനത്തിനായി ആത്മസമർപ്പണം നടത്തിയിരിക്കുന്ന കെ ബാബു എന്ന മന്ത്രിസദത്തവൻ ഒരേ സമയം മദ്യപാനികളുടെയും മദ്യവിരോധികളുടെയും ഇഷ്ടതോഴനാണ്. ഇങ്ങനെ ഡബിൾ റോളിൽ അഭിനയിക്കുന്നതിനിടെ എക്സൈസ് വകുപ്പിനെ കൊണ്ട് ഒരു അത്ഭുതം സംഘടിപ്പിച്ചു അദ്ദേഹം. ഒരു സഞ്ചരിക്കുന്ന മദ്യപരിശോധന ലാബ്. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഈ ലാബ് സഞ്ചരിക്കുകയുമില്ല, മദ്യം പരിശോധിക്കുകയുമില്ല. കിടന്ന കിടപ്പാണ് ജനിച്ച നാൾ മുതൽ. മലപ്പുറം മദ്യദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ജസ്റ്റിസ് രാജേന്ദ്രൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 45 ലക്ഷം രൂപ മുടക്കി ഇത്തരത്തിലൊരു മഹാത്ഭുതം സംഘടിപ്പിച്ചത്. സഞ്ചരിക്കാത്ത ഈ മദ്യപരിശോധന ലാബിന്റെ ഉദ്ഘാടനം 1 മാസം മുമ്പേ നിർവഹിച്ചു നമ്മുടെ മന്ത്രിസത്തമൻ. പൊതുഖജനാവിൽ നിന്ന് 45 ലക്ഷം രൂപ മുടക്കി സതുദ്ദേശത്തോടങ്ങിയ ഒരു സംരംഭത്തെ അതിന്റെ തുടക്കത്തിൽ തന്നെ അട്ടിമറിക്കുന്നതിനുള്ള പിന്നിലുള്ള ചേതോവികാരം എന്താണ്, പിന്നിൽ ആരുടെയൊക്കെ കരങ്ങളാണുള്ളത് എന്നുള്ളതിനെ കുറിച്ച്
ഒരു ജനപ്രതിനിധികളും ഭരണകൂടവും ഒക്കെ വളരെ വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മധ്യവർജന സംഘടനകളുടെ ഒക്കെ പേരിൽ ഞാൻ ഈ യൂണിറ്റ്, ഈ മൊബൈൽ പരിശോധന യൂണിറ്റ് ആരംഭിച്ച യൂണിറ്റ് അത് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുവാനായിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന് എല്ലാ മധ്യവർജന സംഘടനകളുടെ പേരിലും കേരളത്തിലെ പുതിയ ആരോഗ്യത്തെ കാംക്ഷിക്കുന്ന മുഴുവൻ ആളുകളുടെ പേരിലും അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. കുടിയന്മാർക്ക് നല്ല മദ്യം ലഭിക്കാൻ മദ്യ നിരോധന സമിതിക്കാർ വരെ മുറവിളി കൂട്ടുന്നതിലെ തമാശ ഇവിടെ നിൽക്കട്ടെ. അടുത്ത കാലത്തെങ്ങാൻ ഈ വാഹനത്തിൽ ഡീസൽ അടിക്കാൻ ഫണ്ട് അനുവദിക്കുമോ? ചക്രം തിരിക്കാൻ ഡ്രൈവറെ നിയമിക്കുമോ? ലാബ് ടെക്നീഷ്യനെ നിയമിക്കുമോ? ചോദ്യം മന്ത്രി കെ ബാബുവിനോടാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് സർക്കാർ നൽകിയിരുന്ന ആനുകൂല്യം നിലച്ചിട്ട് 10 മാസം. സംസ്ഥാന വ്യാപകമായി 8000 പെൺകുട്ടികളാണ് വിവാഹശേഷം അവർക്ക് കുഞ്ഞിക്കാല് കാണാനുള്ള നേരമായിട്ടും സർക്കാരിന്റെ ആനുകൂല്യം ലഭിക്കാതെ വലയുന്നത്. ഇപ്പൊ നമുക്ക് എസ് സിക്കാര് 2 മന്ത്രിമാരുണ്ട്, അവരുണ്ടായിട്ട് ഇപ്പൊ നമുക്ക് ഒരു ഉപകാരവും ഇല്ല എന്നാണ് നമ്മുടെ ഒരു വിചാരം. അതായത് നേരത്തെ അങ്ങനെയല്ല, എസ് സിക്കാരുടെ കാര്യങ്ങൾ നയനാറ ഭരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അപേക്ഷ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് 1 മാസത്തിനുള്ളിൽ പ്രതികരണം തിരിച്ചു തരുമായിരുന്നു. ഇപ്പൊ അതില്ല. സാധാരണഗതിയിൽ വിവാഹം കഴിഞ്ഞ് അപേക്ഷ നൽകിയാൽ 2 മാസത്തിനകം ഈ ആനുകൂല്യം ലഭിച്ചിരുന്നുവെന്നാണ് അപേക്ഷകർ പറയുന്നത്. ഇപ്പോൾ ഓഫീസുകൾ കയറിയിറങ്ങുമ്പോൾ ഫണ്ടില്ല ഫണ്ടില്ല എന്ന പതിവ് പല്ലവി കേട്ട് അവർ മടങ്ങുകയാണ്. കിട്ടാത്തതുകൊണ്ട് അന്വേഷിച്ച് നമ്മൾ മെമ്പർമാർക്ക് അപ്പോൾ അവിടെ ഫണ്ടിൽ പൈസ വന്നിട്ടില്ല, വന്നിട്ട് വിവരം പറയാ എന്ന് പറഞ്ഞു. പിന്നെ അവരിനെയും ബുദ്ധിമുട്ടിച്ചിട്ട് അവരെന്താ കാണിക്കുക, അവരെ കൊണ്ട് കാണുമ്പോൾ ഇതേ വാക്ക് പറയുന്നുണ്ട് ഞങ്ങൾ. ഫണ്ടിൽ പൈസ അവരയക്കുന്നുമില്ല, അവരയച്ചാലല്ലേ നമുക്ക് കിട്ടും, അവർ തരുന്നു ഞങ്ങൾക്ക്. അപേക്ഷകരിലേറെയും പാലക്കാട്, മലപ്പുറം, കൊല്ലം ജില്ലകളിലുള്ളവരാണ്. ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന അപേക്ഷകൾ പരിഹരിക്കണമെങ്കിൽ മാത്രം 40 കോടി രൂപ വേണം. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കൂടി കഴിഞ്ഞു വരുമ്പോൾ 100 കൂട്ടം കാര്യങ്ങൾക്കായി കോടികൾ ഏറെ വേണം. സർക്കാരിൻ്റെ കയ്യിലാണെങ്കിൽ ഇതിനുള്ള ഫണ്ടില്ല. ഫണ്ട് പിരിക്കുന്നതിൽ മിടുക്കനും മിടുക്കിയുമായ ബിജു രാധാകൃഷ്ണനും സരിതാ നായരുമൊക്കെ വെറുതെ അഴുക്കകത്ത് കിടക്കുന്നു. എന്താ കഥ? ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിൻ്റെ ഗുണവും ദോഷവും മുഖ്യമന്ത്രി തന്നെ അനുഭവിക്കട്ടെ എന്നാണ് പരമസാത്വികനായ കെ മുരളീധരൻ പറയുന്നത്. കെ മുരളീധരനെ എം എൽ എ ആക്കിയതിൻ്റെ ഗുണവും ദോഷവും ഇതേ മുഖ്യമന്ത്രി തന്നെയാണല്ലോ അനുഭവിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യടി നേടാനാണെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. ഏതായാലും ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ, അതിൻ്റെ ഗുണവും ദോഷവും അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം തന്നെ ഏറ്റെടുക്കട്ടെ. ഞാൻ പറയട്ടെ, ഒരു കാര്യങ്ങളും ആലോചിക്കാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് എല്ലാ ഘട ഇഷ്യൂകളും ടൈംസ് ഓഫ് റെഫറൻസിനെ കുറിച്ച് എല്ലാ ഘട ഇഷ്യൂകളും ഏറ്റവും ആലോചിച്ചതിന് ശേഷമല്ലേ കെ പി സി പ്രസിഡന്റിനോട് ആലോചിക്കുന്നത്. നിലവിൽ ഒരുപാട് മുള്ളുംകെട്ടുകൾ തലയിൽ ചുമക്കുന്ന മുഖ്യമന്ത്രിയാവട്ടെ, ഈ വിഷയത്തിലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന ലൈനിലാണ്. മന്ത്രിസ്ഥാനം വേണം, ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് പാർട്ടി ചെയർമാൻ സി ആർ ബാലകൃഷ്ണന്റെ കത്തിട്ടുണ്ട്. അത് അതിനടുത്ത യു ഡി എഫ് യോഗത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നു. അത് സംബന്ധിച്ച് എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗണേഷിനെ മന്ത്രിയാക്കാതിരുന്നാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു ആർ ബാലകൃഷ്ണപിള്ളയുടെ മുന്നറിയിപ്പ്. ഈ പിള്ളേച്ചനെയും അങ്ങോരുടെ പുള്ളേച്ചനെയുമൊക്കെ ചുമക്കുന്നതിലും ഭേദം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും തോൽക്കുന്നതാണെന്ന പച്ചപരമാർത്ഥം വൈകിയാണെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക്
പിടികിട്ടിയോ ആവോ. തൃശൂർ ജില്ലയിലെ പൊന്നൂക്കരയിൽ കൊച്ചക്കനും കൊച്ചുട്ടിയും പിന്നിടുന്നത് ദാമ്പത്യ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ 75 സംവത്സരങ്ങൾ. 1938 തൻ്റെ 19 വയസ്സിലാണ് കൊച്ചക്കൻ കൊടകരയിൽ നിന്നും കൊച്ചുട്ടിയെ തൻ്റെ ജീവിത സഖിയാക്കിയത്. ആശംസകൾ, നൂറു നൂറാശംസകൾ. ആശംസകൾ, നൂറു നൂറാശംസകൾ. ആശകൾ, വാക്കുകൾ തേടുമീ വേളയിൽ. എൻ്റെ ഹൃദയം നീട്ടി നിൽക്കും നൂറു നൂറാശംസകൾ, നൂറു നൂറാശംസകൾ. കൃഷിയും കന്നുകാലി വളർത്തലുമായി തുടങ്ങിയ ചെറിയ കുടുംബം ഇന്നിപ്പോൾ 5 ആൺമക്കളും 5 പെൺമക്കളും അവരുടെ മക്കളും മക്കളുടെ മക്കളുമായി 112 പേരടങ്ങുന്ന വലിയ കുടുംബത്തിൻ്റെ കാരണവരായി അവർ. ഇപ്പോഴും അച്ഛൻ 2 നേരം നമസ്കാരം, സൂര്യ നമസ്കാരം ഇതൊക്കെ കഴിക്കും. അമ്മയും വീട്ടിലത്തെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആയുർവേദ മരുന്നാണ് കൂടുതൽ കഴിക്കുന്നത്. ആശുപത്രിയിൽ വന്ന അച്ഛൻ അധികം കിടന്നിട്ടില്ല. കഴിഞ്ഞ കൊല്ലം പനി വന്നിട്ട് 4 ദിവസം കിടന്നിട്ടുള്ളൂ. ഇക്കണ്ട കാലം കൊണ്ട് കൊച്ചക്കനും കൊച്ചുട്ടിയും താണ്ടിയ സങ്കടക്കടലുകൾ എത്ര എത്രയാവാം. എന്നാൽ 100 മേനി വിളവെടുത്ത ഒരു കർഷകൻ്റെ ജീവിത സാഫല്യം ഈ വന്ധ്യരായ മാതാപിതാക്കളുടെ ജീവിതത്തെ മാതൃകാപരമാക്കുന്നു. കൊച്ചക്കനും കൊച്ചുട്ടിക്കും കട്ടിക്കണ്ണടയുടെ സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമ്മൾക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ചെറിയൊരു ലോട്ടറി കുറി വാങ്ങി